എന്താ സംഭവം ഒന്നും മനസ്സിലായില്ല അല്ലേ. നമ്മളെല്ലാവരെയും വിറ്റ് കാശാക്കുന്നതാണ്. നിങ്ങൾക്ക് വരാറില്ലേ ഇതുപോലുള്ള ഇൻ്റർനെറ്റ് കോളുകൾ? അപ്പോൾ നിങ്ങൾ കോൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ സംഭവം കട്ടായി പോകും. ഞാനിപ്പോൾ ഈ കോൾ അറ്റൻഡ് ചെയ്ത് ഹലോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നോർത്ത് ഇന്ത്യയിൽ എവിടെയോ ഇരിക്കുന്ന ഒരു ഡാറ്റ കളക്റ്റിംഗ് ഏജൻറ്റ് അവിടെ മെയിൽ എന്ന് പറയുന്ന കോളത്തിൽ ടിക്കറ്റുണ്ടാവും. കോൾ അറ്റൻഡ് ചെയ്യുന്ന യൂസർ മെയിലാണോ ഫീമെയിൽ ആണോ എന്ന വിലപിടിപ്പുള്ള ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ച ആൾക്കാരാണ് അവർ. നമുക്കറിയാം മെയിൽസും ഫീമെയിൽസും ഒക്കെ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും പരസ്യം ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്, ഒരുപാട് കമ്പനികളുണ്ട്. ഈ കമ്പനികളൊക്കെ നേരെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയെയാണ് പോയിട്ട് അപ്രോച്ച് ചെയ്യുക. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനികൾ ഡാറ്റ കളക്റ്റിംഗ് ഏജൻറ്റുമാരെ സമീപിക്കും. ഈ ഏജൻറ്റുമാർ ഒരുപാട് തൊഴിലാളികളെ ഇരുത്തിയിട്ടുണ്ടാവും ഇതുപോലെ നമ്മളെ കോൾ ചെയ്ത് മെയിലാണോ ഫീമെയിലാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് ഇൻ്റർനെറ്റ് കോളിംഗ് ഫെസിലിറ്റീസ് എല്ലാം കൊടുത്തിട്ടുണ്ടാവും. അവരാണ് നമ്മളെ വിളിക്കുന്നത്. അവരുടെ മാർക്കറ്റിംഗ് മെസ്സേജുകൾ വരും. ആ മാർക്കറ്റിംഗ് മെസ്സേജുകളിൽ വീണാലാണ് ബാക്കിയുള്ള പ്രശ്നങ്ങൾ വരിക. നമ്മൾ ഏതൊക്കെ രീതിയിലാണ് മനുഷ്യന്മാർ വിൽക്കുന്നതല്ലേ? ഫുഡിൻ്റെ കാര്യത്തിലായാലും ഡിജിറ്റലായിട്ടായാലും നമ്മളെ വിറ്റോണ്ടിരിക്കുകയാണ്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളൊരു മുൻകരുതലായിട്ട് എടുക്കുക. നമ്മളെ പല രീതിയിലും മനുഷ്യർ പറ്റിക്കുന്നുണ്ട്. ഈ വീഡിയോ ഷെയർ ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്.